കടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. വികസനത്തെ കുറിച്ച് പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ചെറുപുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ MP ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകണമെന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ. മിനി ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിക്കേണ്ടതില്ലെന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഉയർത്തിയ വിമർശനത്തിന് മറുപടി പറയാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കൊപ്പം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രസിഡന്റിന്റെ പരാമർശം. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിക്കാൻ അനുമതി നിഷേധിച്ചതിനെതിരെ MP നടത്തിയ ഉപവാസ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കം മാത്രമാണെന്നും ഭരണസമിതി ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. ഇനി എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് നമ്മൾ വേണ്ട എന്ന് വെച്ചത് എന്നുള്ളതിലേക്ക് കടക്കുമ്പോൾ, ബഹുമാനപ്പെട്ട MP, നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഉയരവിളക്കുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം, നിങ്ങളെ പഞ്ചായത്തിൻ്റെ അംഗീകാരം വേണം, ഞാൻ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന നിലയിൽ അറിയിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് 2022 December 2 കരിയക്കരയിൽ ഉയരവിളക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം. അതിൽ പറഞ്ഞിരിക്കുന്നത് മിനി മാസ് സ്ട്രീറ്റ് ലൈറ്റ് ഇൻ കരിയക്കര വാർഡ് 7, അടുത്ത ഘട്ടത്തിൽ മേൽ സൂചിപ്പിച്ച പ്രകാരമുള്ള തെരുവിളക്ക് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. December 2 തന്നതാണ്. January 11 പഞ്ചായത്ത് തീരുമാനമെടുത്തു കൊടുത്തു. അപ്പോൾ 2023 11 കാര്യമാണ് പറയണത്. തീരുമാനമെടുത്തു കൊടുത്തു മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് പഞ്ചായത്തിന് സമ്മതമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷമായി. രണ്ടാമത്തത് വന്നത് നെടുഞ്ചാൽ ടൗണിലാണ്, നെടുഞ്ചാൽ ജംഗ്ഷൻ. നെടുഞ്ചാൽ ജംഗ്ഷനിൽ വന്നതിനും പഞ്ചായത്ത്, നെടുഞ്ചാൽ ജംഗ്ഷനും കുണ്ടേരി ST കോളനി, ഇത് രണ്ടും പഞ്ചായത്ത് അന്ന് അംഗീകരിച്ചതാണ്. അത് മെയ് മാസത്തിലാണ്. അതിനുശേഷം വന്നത് കുറച്ചേറെ സ്ഥലങ്ങൾ ഒന്നിച്ചു വന്നു. അതിനുശേഷമല്ല, അതിനു മുമ്പ് വന്നതാണ്. അതിന് 14/3 വന്നതാണ്. 14/3 പുളിങ്കോം മഖാമിന് സമീപം, മീൻതുള്ളി കുരിശുപള്ളിക്ക് സമീപം, മച്ചിയിൽ ടൗൺ, തട്ടമ്മൽശ്രീ ദിവ്യപുരം ക്ഷേത്രം, ചട്ടിവയൽ ടൗൺ, മലങ്കരപ്പള്ളി, പരുത്തിക്കല് ടൗൺ, ഇങ്ങനൊരു നിർദ്ദേശം വന്നു. ഇതിൽ MLA ലൈറ്റ് കിട്ടാത്ത, MLA നേരത്തെ നിർദ്ദേശം വെച്ച് MLA ലൈറ്റ് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ വെച്ചോളാനും പറഞ്ഞ് പഞ്ചായത്ത് അനുമതിയും കൊടുത്തതാണ്. ഇതെല്ലാം മെയ് മാസത്തിൽ കഴിഞ്ഞ സംഭവമാണ്. മെയ് മാസം കഴിഞ്ഞു, പിന്നെ ഒരു 7 അങ്ങനെ തന്നെ അങ്ങ് പോയി. 1 കൊടുത്തത് പോലും സ്ഥാപിച്ചിട്ടില്ല, 5 കൊടുത്തതും സ്ഥാപിച്ചിട്ടില്ല, പിന്നെ 7 ഇങ്ങനെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഡിസംബറിൽ ബ്ലോക്ക് സെക്രട്ടറി വഴി ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു. അത് വന്നപ്പോൾ ഇതൊന്നുമല്ല, ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പലതുമില്ല. കുണ്ടേരി ST കോളനിയുണ്ട്, മലങ്കര പള്ളിയുടെ അടുത്തുണ്ട്, പുളിങ്ങോം മഖാമിനടുത്തുണ്ട്, മച്ചിയിൽ ടൗണുമുണ്ട്, ദിയോപുരം ക്ഷേത്രവുമുണ്ട്. ബാക്കി പറഞ്ഞ കരിയക്കരയില്ല, കുരിശുപള്ളിയില്ല, പിന്നെ ഇതാണ്, നെടുഞ്ചാലില്ല. ഇതൊക്കെ നേരത്തെ കൊടുത്താണ്, ഇതൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അത് സൂചിപ്പിക്കാൻ കാര്യം എന്താ വെച്ചാൽ, ആരോ എപ്പോഴെങ്കിലും ഒരു അപേക്ഷ കൊടുത്താൽ ഉടനെ പഞ്ചായത്തിൻ്റെ അനുമതിക്കായിട്ട് എഴുതും. ആദ്യഘട്ടങ്ങളിലൊക്കെ പഞ്ചായത്ത് കൃത്യമായി അനുമതി കൊടുത്തുകൊണ്ടിരുന്നു, പക്ഷെ ഇതൊന്നും നടപ്പിലാവുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പഞ്ചായത്ത് ജനങ്ങൾക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എങ്ങനെ നടപ്പിലാക്കാമെന്ന് ആലോചിച്ചു. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ആദ്യം നിലാവ് പദ്ധതി എന്നൊരു പദ്ധതിയുടെ പേരിൽ നമ്മളൊരു 1.5 ലക്ഷം അടച്ച് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറ്റിയായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായും നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് വീണ്ടും പഞ്ചായത്തിലെ എല്ലാ PWD റോഡുകളും, പഞ്ചായത്ത് അതിർത്തിയിലുള്ള മുഴുവൻ PWD റോഡുകളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും, ഒപ്പം ഈ പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്ത് റോഡുകളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വമുള്ളത് പഞ്ചായത്ത് ഭരണസമിതിക്കാണ്, അല്ലെ, പഞ്ചായത്തിനാണ്.
ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഇപ്പം നിറവേറ്റാൻ സാമ്പത്തിക നില അനുവദിക്കുന്നില്ലെങ്കിലും ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് ഞങ്ങളാണ് എന്നൊന്ന് അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി 19 വാർഡുകളിലും പ്രധാനപ്പെട്ട റോഡുകൾ 500 മീറ്റർ വീതം തെരുവുവിളക്കൽ സ്ഥാപിക്കാനും തീരുമാനമെടുത്തു. അതിന് വേണ്ടിയിട്ട് 1,15,456,400 രൂപ 1,15,56,400 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു ഭാഗം KSEB അടച്ചു കഴിഞ്ഞ് ബാക്കി പടയ്ക്കേണ്ടതുണ്ട്. മുഴുവൻ KSEB അല്ല, ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ഒരു പൊതുമേഖലാ സ്ഥാപനവുമായിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുന്നതും തീരുമാനിച്ചതും സോളാർ ലാമ്പുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. സോളാർ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത, സോളാർ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് ഒന്നാമത് ചിലവ് കുറവാണ്, വലിയത ഈ ഹൈമാസ് ലൈറ്റിൻ്റെ അത്ര ലൈറ്റൊന്നും ഉണ്ടാവില്ല, അങ്ങനെ അതിന് പകരമാണ് എന്നുള്ള നിലയിലല്ല. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആവശ്യം വരുന്ന കൂടുതൽ വെളിച്ചം ആവശ്യം വരുന്ന ജംഗ്ഷനുകളിൽ നമുക്ക് സോളാർ ലാമ്പുകൾ സ്ഥാപിക്കാം. സോളാർ ലാമ്പ് സ്ഥാപിച്ചാൽ പിന്നെ അതിന് ആവർത്തന ചിലവില്ല. സോളാർ ലാമ്പ് ആയുസ്കാലം മുഴുവൻ നിൽക്കും എന്നുള്ള അവകാശവാദവും നമുക്കില്ല. ഇപ്പോൾ അറിഞ്ഞിടത്തോളം 3 വർഷം റീപ്ലേസബിൾ വാറണ്ടിയുള്ള സോളാർ ലാമ്പുകളുണ്ട്. അപ്പോൾ സോളാർ ലാമ്പ് സ്ഥാപിച്ചാൽ വേറെ ചിലവ് വരുന്നില്ല, ഇത് മാത്രമേ വരുന്നത്. അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കാം. സ്ട്രീറ്റ് മെയിൻ വലിച്ചതിന് ശേഷം അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സോളാർ ലാമ്പുകളിലൂടെ സ്ഥാപിച്ച് മൊത്തം വെളിച്ചത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ കാര്യങ്ങൾ 19 വാർഡ് മെമ്പർമാരും ഈ കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഐകകണ്ഠേന എടുത്ത തീരുമാനമാണ് ഇനി ഉയര വിളക്കുകൾ സ്ഥാപിക്കേണ്ടതില്ല. അങ്ങനെ അതിനെക്കുറിച്ച് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട MPയുടെ ഉപവാസ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ് സത്യവുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് UDF മെമ്പർമാർ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പ്രസിഡൻ്റ് അവരെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, അവരെ ഇരിക്കാൻ പറയുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരോട് എനിക്കത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം. കാരണം UDF മെമ്പർമാർ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുള്ളതും UDF മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തിയിട്ടുള്ളതുമായ സംഭവങ്ങൾ ഈ പഞ്ചായത്ത് ബോർഡിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തീരുമാനം ഐകകണ്ഠേന എടുക്കുമ്പോൾ അവർക്കത് ബോധ്യമുള്ളത് കൊണ്ടാണ്. അവർക്ക് പഞ്ചായത്തിൻ്റെ പണം ദുർവ്യയം ചെയ്യരുത് എന്നുള്ള നല്ല ധാരണയുള്ളത് കൊണ്ടാണ് ഈ 19 മെമ്പർമാരും ഇതിനോട് യോജിച്ചത്. എന്താ ദുർവ്യയം എന്ന് പറയാം, 3,000 രൂപയ്ക്ക് മേലെയാണ് ഓരോ ഹൈമാസ് ശരാശരി 3,000 രൂപയാണ് ഓരോ ഹൈമാസ് ലൈറ്റിനും ബില്ല് മാസം തോറും അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം തന്നെ നമുക്ക് നമ്മളീ അത്ര 1,50,000 രൂപയ്ക്കടുത്തല്ല 1,15,00,000 രൂപ മുടക്കി സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ വിളക്കുകൾ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി നമ്മൾ സമ്മതം കൊടുക്കുകയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള വിളക്കുകളുണ്ട്. അത് തന്നെ ഏകദേശം 19 ഹൈമാസ് ലൈറ്റും 3 മിനിമാസ് ലൈറ്റും മിനിമാസ് ലൈറ്റ് 2 സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതെല്ലാം ചെയ്ത് പോസ്റ്റും സാധനങ്ങളിലൂടെ എത്തിയിട്ടുണ്ട്. സ്ഥാപിക്കാത്തവർക്ക് ലൈറ്റ് കിട്ടാത്തതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെ ആവട്ടെ. അപ്പോൾ ഈ ഇത്രയും ഹൈമാസ് ലൈറ്റുകൾക്ക് നമ്മൾ പ്രതിമാസം അടയ്ക്കേണ്ട കറണ്ട് ചാർജ് മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊരു ധാരണയിൽ നിന്നാണ് ഈ തരത്തിൽ ഹൈമാസ് ലൈറ്റുകൾ ഇനി വേണ്ട. ആരുടെ ഭാഗത്തു നിന്നായാലും ഹൈമാസ് ലൈറ്റുകൾ ഇപ്പോൾ വേണ്ട. പിന്നെ നമുക്ക് ലൈറ്റ് എല്ലാം വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഏതെങ്കിലും പ്രദേശം വളരെ അടിയന്തരമായി അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് പൂർണ്ണമായും ബോധ്യമാവുകയാണെങ്കിൽ അന്നേരം അതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷെ നിലവിലിപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം നിലവിലില്ല. ഹൈമാസ് ലൈറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതാണ് ഹൈമാസ് ലൈറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ തീരുമാനമെടുത്തതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട MP അദ്ദേഹത്തിന് ഓരോ വർഷവും കിട്ടുന്ന
ഫണ്ട് എത്ര, ആ ഫണ്ട് താൻ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് എവിടെയൊക്കെ ചെലവഴിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊപ്പം രണ്ട് ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി പങ്കെടുത്ത ആളാണ്. വാഴക്കുണ്ടം എൽ പി സ്കൂളിൻ്റെ മുന്നിൽ വെച്ച ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ദയവ് ചെയ്തിനി ഞങ്ങൾക്കിത് തരരുത്, ഇത് വലിയ പൈസ ചിലവ് വരുന്നതാണ്, മിനി മാസ്റ്റ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് സഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ എം പി എന്നെ തിരുത്തി, അത് പ്രസിഡന്റിന് അറിയത്തില്ലാത്തതുകൊണ്ടാണ്, മിനി മാസ്റ്റ് ആയാലും ഹൈമാസ്റ്റ് ആയാലും കറണ്ട് ചാർജ് നിങ്ങൾക്ക് ഒരേപോലെ ആയിരിക്കും, പിന്നെ എനിക്കുള്ള ചിലവ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ഈ തണ്ടിന് പൊക്കം കുറയുന്നതിൻ്റെ ചിലവ് എനിക്ക് കുറയുമെന്നുള്ള എന്നെ തിരുത്തിയതാണ് പ്രസിഡന്റ് അല്ല ബഹുമാനപ്പെട്ട എം പി. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇത് വേണ്ടാന്ന് വെച്ചുകൂടെ സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കരിയക്കര മീറ്റിങ്ങിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിനൊരു നിവേദനം കൊടുത്തു. അത് പ്രധാനമന്ത്രിയുടെ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എടവരമ്പ് സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങുന്ന എടവരമ്പ് കൂമ്പംകുന്ന് താബോർ റോഡ് പി എം ജി എസ് ഒയിൽ ഉൾപ്പെടുത്തണം, അതിനകത്ത് താങ്കൾ ശ്രമിക്കണം, അങ്ങയുടെ ശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞ് നിവേദനം കൊടുക്കുകയും ഞാൻ പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് അദ്ദേഹം എനിക്ക് തന്ന മറുപടി, അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പ്രസിഡന്റെ, പ്രസിഡന്റിന് ഇറങ്ങുന്നതിന് മുമ്പ് അതിന് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിയും എന്നാണ് എന്നോട് പറഞ്ഞ സന്തോഷം. അവിടെ നിന്ന് മുഴുവൻ ആൾക്കാരും, ഈ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ മാത്രമല്ല ഉണ്ടായിരുന്നു, മാത്യു മെമ്പറുണ്ടായിരുന്നു, സി ബി മെമ്പറുണ്ടായിരുന്നു, മെമ്പർമാർ ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി പൊതുജനങ്ങളെ സാക്ഷി നിർത്തിയാണ് അദ്ദേഹത്തെ പറഞ്ഞത്. അതിൻ്റെ ഒരു സ്ഥിതി ഇതുവരെ ഒരു അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയ്ക്കപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. ഞാനത് അന്വേഷിച്ചു, അടുത്ത് ഇപ്പോഴും അന്വേഷിച്ചു, ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളറിയാതെ എം പി വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോഴും അന്വേഷിച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത് ഞാൻ അദ്ദേഹവുമായ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തത് കോലുവള്ളിയിലെ ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനമാണ്. കോലുവള്ളി ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ അദ്ദേഹത്തിനൊരു നിവേദനം കൊടുത്തു. കോലുവള്ളിയിൽ നിന്ന് ശ്മശാനത്തിലേക്ക് പോകുന്ന റോഡ് പഞ്ചായത്ത് ഫണ്ടൊക്കെ ഉപയോഗിച്ച് പരമാവധി ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്, സാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അതൊന്ന് ചെയ്തു തരണം. അതിനും അദ്ദേഹം മറുപടി പറഞ്ഞത്, എന്താണ് പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് കിട്ടുന്ന പൈസ ഇത്രയല്ലേ ഉള്ളൂ, ഈ പൈസ ഞാൻ, എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ, ഒരു അഭിപ്രായമുണ്ട്, അത് ഞങ്ങളുടെ മൊത്തം അഭിപ്രായമാണ്. ഓരോ വർഷവും കിട്ടുന്ന എം പി ഫണ്ട് കൃത്യമായിട്ടാണ് വീതം വെക്കുന്നതെന്നൊക്കെയാണ് ചില സമയത്ത് പറയുന്നത്. ഇനി എങ്ങനെയെങ്കിലും ആവട്ടെ, വീതം വെക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടതെങ്കിൽ അതിന് ഇത്രയും വലിയ സംവിധാനമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമില്ല, എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഓരോ ക്ലർക്കിനെ പോസ്റ്റ് ചെയ്താൽ മതി, അതിനത്രയേ പൈസയെ വരുള്ളൂ, കിട്ടുന്ന പൈസ കൃത്യമായി വീതിച്ച് ഓരോ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ ഇത്ര, അതിലോരോ പഞ്ചായത്തിൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊന്നുമല്ല. ഇതിനൊക്കെ പുറമേ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ഒരു എം പി മാത്രമല്ലല്ലോ കേരളത്തിലുള്ളത്, രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട് ഉള്ള എം പിമാരെ ഓരോ സ്ഥലങ്ങളിലും ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ടറിയുന്നുണ്ട്, നമുക്ക് കിട്ടിയതല്ല, നേരിട്ടറിയുന്നുണ്ട്. സ്കൂളുകൾക്ക് കൊടുക്കുന്നുണ്ട്, വായനശാലകൾക്ക് കൊടുക്കുന്നുണ്ട്, റോഡുകൾക്ക് കൊടുക്കുന്നുണ്ട്, കോളനികൾക്ക്, പട്ടികജാതി പട്ടികവർഗ കോളനികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെയും ഓരോരോ പദ്ധതികൾ, പ്രത്യേക പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ച് ചാനലൈസ് ചെയ്ത്, എം പി വഴി ചാനലൈസ് ചെയ്ത് പഞ്ചായത്തുകളിൽ തരുന്നുണ്ട്. മറ്റ് പല എം പിമാരുടെയും നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട എം പിയോട് വളരെ ആദരപൂർവ്വം ചോദിക്കാനുള്ളത്, ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ നേതൃത്വം കൊടുത്ത ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു, ആ സമയത്തെങ്കിലും എന്തെങ്കിലും ചെറുപുഴ പഞ്ചായത്തിന് ചെയ്തതായിട്ട് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുക, അത് ഞാൻ എൻ്റെ പത്രക്കുറിപ്പിൽ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്, ഒന്നും ചെയ്യാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇപ്പം തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നു അദ്ദേഹം നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ സമയമുണ്ടായിരുന്ന സമയത്ത്, ചെയ്യാൻ പറ്റുമായിരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി അദ്ദേഹം മുതിർന്നിട്ടില്ല. ഇപ്പോൾ ഈ അവസാന നിമിഷം എന്നെ അദ്ദേഹം നേരിട്ട് ഫോണിൽ വിളിച്ച് ഇതിന് അനുമതി തരണമെന്ന് ആവശ്യപ്പെട്ടു, സാമധാന ഭേദദണ്ഡ ആ രൂപത്തിലായിരുന്നു സംസാരം. ആദ്യം വളരെ കാര്യമായി സംസാരിച്ചു, പിന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. റിക്വസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ അങ്ങനെ പറയാൻ പാടില്ല എന്നോട്, നിങ്ങൾ എം പിയാണ്, ഞാൻ വെറും ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ഇത് ചെയ്തു തരണം എന്ന് നിങ്ങൾ പറയുക,
ഞാൻ എൻ്റെ മറുപടി നിങ്ങൾ കേൾക്കുക. എങ്ങനെ പറഞ്ഞാലും എനിക്ക് മറുപടി അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ സാർ. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രസിഡന്റിൻ്റെ ഇമേജ് പൂർണ്ണമായും നഷ്ടപ്പെടും കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇനി സംസാരിക്കേണ്ട കാര്യമില്ല, ഫോൺ കട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ സംസാരം അവസാനിപ്പിച്ചത്. അതിന് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്താലും അത് പ്രസിഡന്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾ എന്നുള്ള നിലയിലോ ഞങ്ങൾ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹം അത് എങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെ പ്രധാനപ്പെട്ട ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇവിടുന്ന് സ്കൂളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നിലയിൽ അദ്ദേഹം എന്തെങ്കിലും സഹായിക്കുക. ഒന്നും വേണ്ട, അങ്ങനെ ഒന്നും തരണ്ട. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റോഡാണ്. ഈ പഞ്ചായത്തിൽ മൂന്നോ നാലോ റോഡുകൾ PMGSY പെടുത്തിയെടുക്കാവുന്ന തരത്തിലുള്ളതുണ്ട്. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് 9-ാം വാർഡിലുള്ള വർഷങ്ങളായി PMGSY പരിഗണനയിലുള്ള റോഡുണ്ട്, കാനമ്പയൽ ചേന്നാട്ടുവല്ലി ജോസ്കിരി റോഡ്. ആ റോഡ് ഞാൻ റെഡിയാക്കി തരുമെന്ന് പറഞ്ഞതാണ്. ആ റോഡിന് വേണ്ടിയിട്ട് നാട്ടുകാരും പഞ്ചായത്തും പലവട്ടം പലതരത്തിലുള്ള ശ്രമം നടത്തി. ബഹുമാനപ്പെട്ട MP ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം അതിന് വേണ്ടിയിട്ട് ലഭിച്ചതായി രേഖാമൂലമായിട്ടൊരു ഒരു എനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ എനിക്കറിയില്ല എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയുള്ളൂ. മറ്റെത്രയോ റോഡുകൾ, ഏതെങ്കിലും ഒരു റോഡ് PMGSY പെടുത്തി തരാൻ വേണ്ടിയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത് MP ഫണ്ട് വീതം വെക്കുക എന്നുള്ളതല്ലാതെ മറ്റ് നിരവധി മാർഗങ്ങളുണ്ട്. CSR ഫണ്ട് ഉപയോഗിക്കുന്ന, CSR ഫണ്ട് സംഘടിപ്പിച്ചിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി MPമാരുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന്. ഇനി അദ്ദേഹം പറഞ്ഞു, അന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വ്യക്തിപരമായ പരാമർശങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പ്രസിഡന്റിനെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവരെ നിന്ന് കാണിക്കണം ഞാൻ ചെയ്ത കാര്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കണം. എനിക്കൊരു മറുപടിയേ പറയാനുള്ളൂ, എനിക്ക് ചെറുപഴ പഞ്ചായത്തിൻ്റെ കാര്യം അറിഞ്ഞാൽ മതി. ഞാൻ ചെറുപഴ പഞ്ചായത്തിൻ്റെ മാത്രം പ്രസിഡന്റാണ്. ഇവിടെ എന്ത് ചെയ്തു തന്നു ഒരെണ്ണം എങ്കിലും കാണിക്കാൻ, കാണിക്കുമെന്നും വേണ്ട, വെറുതെ പറഞ്ഞാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഭരണസമിതി വരുന്നതിന് മുമ്പ് കോൺഗ്രസ് ലീഡ് ചെയ്ത ബഹുമാനപ്പെട്ട ജമീല കോളേജത്ത് അധ്യക്ഷയായിരുന്ന ആ ഭരണസമിതിയുടെ കാലത്ത് ചെയ്തൊരു കാര്യം പറഞ്ഞാൽ മതി. നിങ്ങളൊരു വികസനം എന്താണ് അദ്ദേഹം പറഞ്ഞത്, വികസനം വികസനത്തിന് രാഷ്ട്രീയമില്ല, അത് എപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, രാഷ്ട്രീയം ഉണ്ടെന്ന് കൂട്ടിയിട്ടാണെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്ത്, ഇതിപ്പോ അവസാന ഘട്ടത്തില് പല വട്ടം പല റോഡുകൾ പല സ്ഥലങ്ങളിൽ ഹൈമാസ്റ്റേറ്റ് സ്ഥാപിക്കാവുന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സ്ഥാപിക്കാതെ ഞങ്ങൾ ഈ 1,15,00,000 രൂപ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ച് മൊത്തം സ്ഥലങ്ങളിലും ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി പഞ്ചായത്തിൻ്റെ നികുതിപ്പണമാണ് പഞ്ചായത്തിൻ്റെ വരുമാനം, അല്ലാതെ ഞങ്ങളുടെ ആരുടെയും സ്വന്തം സ്വകാര്യ സ്വത്തല്ല. അതിന് വീണ്ടും എന്താ പറയുക, അനാവശ്യമായി ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ട് വന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി. പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.